ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുക്കാ കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ എഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ച് വേവിക്കുക. കുമ്പളങ്ങ നന്നായി വെന്തുകൊണ്ടിട്ടുണ്ട്. അര കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ഇടിച്ചു കൊടുക്കാം. മൂന്ന് വിസിൽ വരുന്നവരെ അടിച്ച് വേവിക്കുക. നമുക്ക് ശർക്കര ഒഴിക്കാം. ഒരു പാത്രത്തിലേക്ക് 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കുക. പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി അടച്ച് ഒരു വിസിൽ അടിക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ ഏലക്ക ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഉരുക്കിയെടുക്കാം. ഉസ്പൂൺ നെയ്യ് ചീഞ്ചട്ടിയിലേക്കുക. ഇതിൽ തേങ്ങാക്കൊത്ത് ഇട്ട് വറുത്തെടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തനായി അരിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം.